Hello friends, in this video, we will see how to make a bushy at a tip. You will perish in Okanam, Karanam, Illa redeem Avanunda Avishitanola Vapilla, Nala Karitode, Pachapode, Namada Vidlu, Alathid Kamatu. Adanian say in the Urpodica under Anyanik in the Karnitsera, Ethera Valerielatum, Ether Pidicelatum, I Vapaella, Ninglinum say the Nokanam. Idina Natirkinada, Manilum, Sanapodilum, Matravana, Idinata, Namada Verunum, Sertilla. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ വേപ്പിന് നന്നായിട്ട് മണ്ണ് വേണം അതുകൊണ്ട് മണ്ണും ചാണപ്പൊടി മാത്രം ചേർത്താണ് ഞാൻ നട്ടേക്കുന്നത് നടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വേപ്പായിരുന്നു അതന്നത്തെ എൻ്റെ ഫോട്ടോ കയ്യിലുണ്ട് അതിൻ്റെ അതിനുശേഷം ഇതൊരു ചെറിയതായിട്ട് ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത വളങ്ങളും ഞാൻ കൊടുത്ത ഓരോ കാര്യങ്ങളും കൊണ്ടാണ് ഇത് ഇത്രയും നന്നായിട്ട് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അരച്ചിട്ട് ഏത് ഇതിപ്പം വലുതിൽ നട്ടത് വേപ്പ് ഇടയ്ക്കിടയ്ക്ക് പറിച്ചു മാറ്റി അതിൻ്റെ റൂട്ടിന് കേടായ പിന്നെ പിടിക്കൂല അതുകൊണ്ട് വേപ്പ് നടുമ്പോൾ ഒരു വലിയ ചട്ടി തന്നെ നടണം എന്നിട്ട് അതിൻ്റെ ഒരു കാൽ ഭാഗത്ത് മണ്ണിടാവുള്ളൂ മണ്ണും ചാണകപ്പൊടിയും കൂടെ പിന്നെ വേപ്പ് കേറി വരുന്നതിനനുസരിച്ച് അതിൻ്റെ റൂട്ട് താഴേക്ക് ഇറങ്ങുന്നതിനനുസരിച്ചാണ് ഞാൻ മണ്ണിട്ട് കൊടുത്തേക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കുറച്ച് മണ്ണും കൂടി ഇട്ടപ്പോഴും ഇത് മുക്കാലേ ആയിട്ടുള്ളൂ ഫുൾ ആയിട്ടില്ല ഇതിനു ശേഷം വളരുന്നതിനനുസരിച്ചാണ് ഞാൻ ഇതിനകത്ത് മണ്ണിട്ട് കൊടുക്കുള്ളൂ എനിക്ക് വീട്ടാവശ്യത്തിനുള്ളതെല്ലാം ഞാൻ വീട്ടിലെ ചെടിച്ചട്ടി നട്ടിരിക്കുന്ന ഇതുപോലെ വേറെ വലിയ വേപ്പുകളുണ്ട് അതിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം ഇതിപ്പോൾ ഒരു 8 മാസം ആയി കഴിഞ്ഞ് നമുക്ക് എടുത്തു തുടങ്ങാം ഇതൊരു 7 മാസമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ചാണകപ്പൊടി അല്ലാതെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കാണിച്ചു തരുന്നത് അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ കാണിക്കാം ചെറുനാരങ്ങ ഞാൻ മുറിച്ചിട്ടുണ്ട് ഒരെണ്ണം ഫുൾ ആയിട്ട് എടുക്കണം എനിക്ക് രണ്ട് ഒരു വേപ്പിനാണ് വേണ്ടത് ഇതിനും വേണം വേറൊരു വേപ്പിനും കൂടി ഒഴിക്കാനാണ് ഞാൻ ഇത് എടുക്കുന്നത് അപ്പം ഇത് ചെയ്യേണ്ടത് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ നീര് മുഴുവൻ പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇത് അതിൻ്റെ അകത്തിട്ട് മാക്സിമം ഇതിൻ്റെ നല്ലതായിട്ട് നീര് കിട്ടണം നീര് കുറവാണെങ്കിൽ നമുക്കൊരു അരമുറിയും കൂടെ എടുക്കാം എനിക്ക് രണ്ടെണ്ണത്തിന് ഒരു നാരങ്ങ അല്ലെങ്കിൽ നീര് കുറവാണെങ്കിൽ ഒരു ഒന്നര രണ്ട് നാരങ്ങ അതാണ് എൻ്റെ കണക്ക് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ചാറെടുത്തിട്ട് അത് അതിലേക്ക് തന്നെ ഇടുക അതിനുശേഷം ഒരു 2 ദിവസമായ കഞ്ഞിവെള്ളമാണിത് ഇതൊന്നും കൂടെ ഞാൻ നന്നായിട്ട് ഞെരടി ഇതിൻ്റെ പുളി മുഴുവൻ ഇതിലിറങ്ങണം നന്നായിട്ട് ഇതിൻ്റെ പുളി ഇറങ്ങണം ഈ ചെറുനാരങ്ങയുടെ പുളി മുഴുവൻ ഇറങ്ങണം അതിനുശേഷം ഇത് ഞാൻ ഇതിൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇതിപ്പം 2 വേപ്പിനുള്ളതാണ് കാരണം കണ്ടമാനം കുതിർത്തി ഒഴിക്കരുത് ഇതിലെ മുകൾ ഭാഗത്ത് ഒഴിച്ചിട്ട് ഇത് കുറേച്ചെ താഴ്ന്നിറങ്ങി ചെന്നാൽ മതി ഇതിപ്പം ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കുവാണ് ബാക്കി ഞാൻ വേറൊരു വേപ്പിനുള്ളതാണ് ഈ വെച്ചിരിക്കുന്നത് ഇത് ഒഴിച്ച് കൊടുത്ത വേപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കൊരു 10-15 ദിവസം കൊണ്ട് കാണാൻ പറ്റും 10 ദിവസം മതി വളരെ വേഗം ലീഫ് കൂടുകയും വലിപ്പം കൂടുകയും അതേപോലെ തന്നെ നല്ല പച്ചപ്പ് കിട്ടും നല്ലതായിട്ട് വേപ്പ് വളരും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ നാരങ്ങ വെള്ളത്തിനൊക്കെ എടുത്തിട്ട് മിച്ചമുള്ള 4-5-6 എണ്ണം ഇട്ടിട്ട് ഒരുമിച്ച് ഞെരടി എടുത്താലും മതി പക്ഷേ ഇതിൻ്റെ തൊലിയുടെ കയ്പ്പ് അധികം വരരുത് പുളി തന്നെ മുന്നിട്ട് നിൽക്കണം കണ്ടമാനം കൂടുകയും ചെയ്യരുത് ഞാൻ 2 വേപ്പിന് ഓരോ മുറി വീതമാണ് എടുത്തിരിക്കുന്നത് ചെറിയ വേപ്പിന് ഇത് ഞാൻ ഒരു മാസത്തിൽ ഒന്നാണ് കൊടുക്കുന്നത് വളപ്രയോഗം കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഒഴിക്കാവുള്ളൂ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ലെവലൊന്നും ആയിരിക്കില്ല വേപ്പ് കയറി വരുന്നത് നല്ല സൂപ്പറായിട്ട് കയറി വരും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു